മുഹമ്മദ് ഈസ എല്ലാവരെയും ഓടിക്കുന്ന ഒരാളാണ് എന്നും പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഈസ എല്ലാത്തിനും മറുപടി കൊടുക്കുന്ന ആളാണ്, ഖുറാനെ കുറിച്ചൊക്കെ പറയുന്നത് കള്ളമാണെന്നാണ് പറയുന്നത്. മുഹമ്മദ് ഈസയുടെ വീഡിയോ അങ്ങനെയുള്ളവർ പോയി കാണുക എന്ന് പറയുന്നത് ഒരു സുഹൃത്ത്. മുഹമ്മദ് ഈസയിൽ നിന്ന് സ്ഥിരം അടി വാങ്ങുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്, വാങ്ങാറുണ്ട് ഇയാൾ എന്നാണ് പറയുന്നത്. ഇവിടെ സംസാരിക്കുന്ന ആരോ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. മുഹമ്മദ് ഈസ എന്റെ സുഹൃത്ത്, മുഹമ്മദ് ഈസയ്ക്ക് ഇപ്പൊ എവിടെയാണ് അഡ്രസ്? മുഹമ്മദ് ഈസ ഇപ്പൊ സംവാദ രംഗത്തുണ്ട്. ഐ ബി ടി മീഡിയയുമായി നടത്തിയ സംവാദത്തിന് ശേഷം മുഹമ്മദ് ഈസയുടെ അഡ്രസ് ഇല്ല, ആരിസ് മദനി ഇവിടെ വരുന്നില്ല, മുഹമ്മദ് ഈസ വീഡിയോ ചെയ്യുന്നത് വളരെ കുറവാണ്. ഇസ്ലാമിക സമൂഹത്തിൽ അവർ തന്നെ ഒറ്റപ്പെട്ടു, ഇവർ പരസ്പര ശത്രുതയിലായി. അപ്പൊ ഈ സംവാദ രംഗത്ത് ഇന്ന് ദാവാ പ്രവർത്തകർ ആരുമില്ല. അക്ബറൊക്കെ പരിശീലനാണ്, പഴയ വീഡിയോകളൊക്കെ പൊടി തട്ടിയെടുത്ത് സംസാരിക്കുന്നു എന്നല്ലാതെ അക്ബർ ഒന്നും പറയുന്നില്ല. ബാലുശ്ശേരി എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് മുഹമ്മദ് ഈസയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങും. നിങ്ങൾ മുഹമ്മദ് ഈസയ്ക്ക് ഇനിയൊരു സംവാദത്തിന് ത്രാണി ഇല്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ത്രാണി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സംവാദത്തിന്, മുഹമ്മദ് ഈസയുടെ സംവാദത്തിന് വീണ്ടും ഒരു സംവാദത്തിനായിട്ട് നിങ്ങൾ കൊണ്ടുപോവാ സുഹൃത്തെ. പിന്നെ ഖുർആൻ ഭയങ്കര ശാസ്ത്രമുള്ള സംഭവമാണ്, ചന്ദ്രനെ പിളർത്തി എന്നുള്ള കാര്യം ഇവിടെ ഒരാൾ പറയുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നത് ചെളിവെള്ളത്തിലാണെന്ന് പറയുന്ന പുസ്തകമാണ് ഖുർആൻ. അത് നിങ്ങൾ മറന്നു പോകരുത്. സൂര്യൻ അസ്തമിക്കുന്നത് ചെളിവെള്ളത്തിലാണെന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഭൂമി നിശ്ചലമാണെന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. സൂറ 18:83 മുതൽ 86 വരെ വായിക്കുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത് ചെളിവെള്ളത്തിലാണെന്ന് പറയുന്നത്. ഭൂമി നിശ്ചലമാണെന്നാണ് പറയുന്നത്. സൂറ 31:10 പറയുന്നത്. ഒരുപാട് ആയത്തുകളുണ്ട് അത്. സൂറ 31:10 നക്ഷത്രങ്ങൾ പിശാചുക്കൾ ഏറിയാനുള്ളതാണെന്നാണ് പറയുന്നത്. അതിലെന്ത് ശാസ്ത്രീയതയാണുള്ളത്? നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ പറഞ്ഞതിനും കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. ഷംസീർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഗണപതിയെ കുറിച്ചും കൗരവപ്പടയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. സൂറ 7:73 മുതൽ 78 വരെ സൂറ അൽ അറാഫ് പറയുന്നൊരു കാര്യം എന്നാന്ന് പറഞ്ഞു, ഒരു പാറ ഒട്ടകത്തിന് ജന്മം നൽകുന്നു എന്ന് പറയുന്നു. ഒരു പാറ ഒട്ടകത്തിന് ജന്മം നൽകുന്നു എന്ന് പറയുന്നു. അപ്പൊ അതെന്ത് ശാസ്ത്രീയതയാണ് അതിലുള്ളത്? മറ്റുള്ള ഗ്രന്ഥങ്ങളിലെ, മറ്റുള്ള വിശ്വാസങ്ങളിലെ ശാസ്ത്രവിരുദ്ധത കണ്ടെത്തുന്ന ഷംസീർ എന്തുകൊണ്ട് ഇത് കണ്ടെത്തുന്നില്ല? തേൻ സർവ്വരോഗ സംഹാരിയാണ് എന്നാണ് പറയുന്നത് സൂറ 16:68-69. അതിലെന്ത് ശാസ്ത്രീയതയാണുള്ളത്? പക്ഷി ദാർശനികനാണെന്ന് പറയുന്നത് സൂറ 27:20-28 വരെ വായിക്കുന്നു. ഇതൊക്കെ ഖുർആനിൽ ഇല്ലേ? ചന്ദ്രനെ പുലർത്തിയ കാര്യമാണ് നിങ്ങൾ എന്ന് പറയുന്നത്. പറക്കുന്ന പർവ്വതങ്ങളുണ്ട് സൂറ 4:154. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഖുർആനിലുണ്ട്. ഖുർആൻ എങ്ങനെ പ്രോഗ്രസീവ് വ്യൂ ഉള്ള ഒരു ഗ്രന്ഥമായിട്ട് മാറുന്നു? ഇനി നിങ്ങൾ മുഹമ്മദ് ഈസയല്ല, അക്ബറിനെയല്ല, സാക്ഷാൽ മുഹമ്മദിനെ തന്നെ കൊണ്ടുവന്നാലും സംവാദ രംഗത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ കുഴപ്പമല്ല, അക്ബറിനും മുഹമ്മദ് ഈസയ്ക്കൊക്കെ നല്ല അറിവുള്ള ആളുകൾ തന്നെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആശയത്തിന്റെ പ്രശ്നമാണ്. മനസ്സിലായോ? ഞാന് നമ്മുടെ വർഗീസൻ സാബോൾ സാർ വന്നിട്ടുണ്ട്. സാറിന് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ വിഷയത്തിൽ നല്ല തലക്കെട്ടാണ്, ഷംസീറിന്റെ അക്ബറിന്റെ അള്ളാഹു ഭാവമാണ്. ഈ ഇതിനകത്ത് എൻ്റെ ഒരു പ്രതികരണം, ഷംസീറ് അതാണ് പിന്നെ ഹിന്ദു ദൈവങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് അതൊരു മിത്താണ് എന്ന് പറഞ്ഞു. ഇത് പറയാൻ യാതൊരു യോഗ്യതയും ഷംസീറിനില്ല എന്നുള്ളത് ഇപ്പൊ ചാക്കോ പാസ്റ്റും മറ്റ് സഹോദരങ്ങളും ഖുർആനെ അധികരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചത്. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ മിത്തുകള്, കഥകള്, സങ്കല്പ കഥകള്, ഇതൊക്കെ ഒത്തിരി ഉണ്ട് ലോകത്ത്, ഒത്തിരി കഥകളുണ്ട്. അത് കാര്യമായ അപകടകാരികളായ കഥകളല്ല. ആ കഥകൾ കൊണ്ട് കാര്യമായ ദോഷം ലോകത്തിന് ജനസമൂഹത്തിന് ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞാൽ കഥകളാണ്. കഥകൾ വായിച്ചു പിടിക്കുകയാണ്. അപ്പൊ അത് വലിയ ദോഷം ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ ആയിരിക്കും ഗണപതിയുടെ കഥയോ അതിൻ്റെ ആധികാരികതയോ അതിൻ്റെ ഒറിജിനാലിറ്റിയെ കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയത്തില്ല. എന്നാൽ അത് എല്ലാവർക്കും അറിയാം എന്താണ് ഹിന്ദു പുരാണ കഥകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് തന്നെ അറിയാം.
അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞു. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, ഈ മിത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ, കെട്ടുകഥകളാകാം പഴയ കഴിവിക്കഥകളാകാം എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനേക്കാൾ എത്രയോ ഭീകരമാണ് ഈ ഈ കഥകൾ, ഇദ്ദേഹം പറയുന്ന കഥകൾ വായിച്ചിട്ട് അതുകൊണ്ട് അത് മറ്റുള്ളവർക്കൊരു ദോഷവും ഈ വായിക്കുന്നവരോ കേൾക്കുന്നവരോ അത് വിശ്വസിക്കുന്നവരോ ചെയ്യുന്നില്ല. എന്നാൽ അതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് അപകടകാരിയാണ് ഷംഷീർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇസ്ലാമിക വിശ്വാസം. അത് കെട്ടുകഥകൾ അധിഷ്ഠിതമാണ്, പക്ഷെ അത് അപകടകാരിയായ കെട്ടുകഥകളാണ്. അതിന് യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധമില്ല, ധാർമ്മികതയായിട്ട് ബന്ധമില്ല, മനുഷ്യത്വമായിട്ട് ബന്ധമില്ല, മാനവികതയായിട്ട് ബന്ധമില്ല, ജനാധിപത്യമായിട്ട് ബന്ധമില്ല. ഏതോ ഒരു കാട്ടറബിയുടെ ആശയങ്ങളെ തോളിലേറ്റി അത് പരിപാവനമാണ് പവിത്രമാണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഷംഷീർ, ഇസ്ലാമിന്റെ ഖുറാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നു എന്ന് പണ്ടൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഈ പുള്ളി തന്നെ തോന്നുന്നു എനിക്ക്. ഇതുപോലെ ഇവരൊക്കെ ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ വിശ്വാസികളാണെങ്കിലും, പ്രത്യയശാസ്ത്രത്തെ അനുഗമിക്കുന്നവരാണെങ്കിലും, ഉള്ളിന്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന നമ്മുടെ ജലീലിനെ പോലെ ഒരു ഭീകരവാദി എപ്പോഴും ഇവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്, ഇസ്ലാമിക ഭീകരവാദി. അത് രൂപഭാവങ്ങൾ മാറ്റി നമ്മുടെ സമൂഹത്തിൽ മതേതരമെന്നോ അല്ലെങ്കിൽ ജനാധിപത്യമെന്നോ അതോടൊപ്പം തന്നെ ഈ ഈ വേടദോഷത്തിന്റെ വിശ്വാസത്തിന്റെ ഭൗതിക ശാസ്ത്ര ഭൗതികവാദമെന്നോ അതെന്നൊക്കെ പറയുന്ന വിശ്വാസത്തിന്റെ രൂപഭാവങ്ങളിൽ ഇവരിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിലിൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന ആ ഇസ്ലാമിക ഭീകരത, ഇസ്ലാമിക എന്തായാലും പറയാ വേറൊരു വാക്ക്, ഭീകരത തന്നെയായിരിക്കും കുറെ കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇസ്ലാമിക ഭീകരത സമയാസന്ദർഭങ്ങളിൽ പുറത്തു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ പല സന്ദർഭത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ലോകത്തിൽ ധാരാളം കെട്ടുകഥ ഉണ്ട്, അതൊക്കെ അവരോട് വിശ്വസിക്കട്ടെ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇസ്ലാം വിശ്വസിക്കുന്ന കെട്ടുകഥ, അള്ളാഹു എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ആർക്കും അറിയത്തില്ല, മുഹമ്മദിനെ കുറിച്ചുള്ള ചരിത്രങ്ങളില്ല, മുഹമ്മദ് തന്നെ ഒരു ചരിത്രം ആണോ എന്ന് സംശയിക്കേണ്ടിരിക്കുന്നു, കാര്യം മുഹമ്മദിനെ കുറിച്ച് സിക്കുള്ള ചരിത്രങ്ങളില്ലെന്നാ പറയുന്നത്. ഇസ്ലാമിസ്റ്റുകൾ മാത്രമേ മുഹമ്മദിനെ കുറിച്ച് വെടിക്കഥകളും വൃത്തികേടുകളും കഴിവിക്കഥകളും എഴുതി വെച്ചിട്ടുള്ളൂ. മുഹമ്മദിന്റെ ചരിത്രങ്ങളോ ചര്യകളോ വിവരിക്കുന്ന ഹദീസുകൾ വായിച്ചാൽ മുഹമ്മദിനെ പോലൊരു വൃത്തികെട്ട ജീവൻ നയിച്ചൊരു മനുഷ്യൻ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ആ ചരിത്രമൊക്കെ വായിച്ച് അത് പവിത്രമാണ്, മനോഹരമാണ്, മനോഹരിൽ മനോഹരനാണ് എന്ന് അമേധ്യത്തിന്റെ പുറത്ത് അമൃതം എഴുതി വെച്ചിരിക്കുന്ന പോലെ കൊണ്ടു നടക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അപ്പോൾ അവരുടെ വിശ്വാസം, അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ കൊണ്ടു നടക്കും. പക്ഷെ യാഥാർത്ഥ്യങ്ങളും ചരിത്രങ്ങളും ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മനുഷ്യത്വം ഇസ്ലാമിനകത്തില്ല, മാനവികതയില്ല, സാഹോദര്യമില്ല, സ്നേഹമില്ല, അതിനകത്ത് കൊലയും കൊള്ളിവെപ്പും കഴുത്തറപ്പും ഈ ഭീകരതകൾ മാത്രമേ ഉള്ളൂ. അതും സങ്കല്പ ലോകത്തിനു വേണ്ടിയാണ്. ഇസ്ലാമിന്റെ ലോകം എന്ന് പറയുന്നത് ഒരു സങ്കല്പ ലോകമാണ്, അതിനകത്ത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിന്റെ സ്വർഗം, ഇസ്ലാം ലോകം എന്ന് ഉദ്ദേശിച്ചത് ഇസ്ലാമിന്റെ സ്വർഗം, ഇസ്ലാമിന്റെ സ്വർഗം ഒരു സങ്കല്പ ലോകമാണ്. ചൈനയിൽ ചൈനക്കാർ ഇറക്കുന്ന പോലുള്ള സ്ത്രീരൂപങ്ങളെ സ്വർഗത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച്, അപ്പൊ അത് തന്നെ ഒരു മിത്താണ്. ഇയാള് പറയുന്ന അനുസരിച്ച് അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തന്മാർക്കും 72 ഹൂറികളെ കൊടുക്കുന്ന പറയുന്നത് ഈ മുഹമ്മദ് പഠിപ്പിച്ചത്. ആ ഹൂറികളെ അവരുടെ ശരീര വലിപ്പമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവിടുന്ന് 5 അടിയും 6 അടിയും പൊക്കം ഉള്ള ഷംഷീറും അതുപോലെ എം അക്ബറും മുജാഹിദ് ബാലിശ്ശേരിയും ഈ ഈസാ മുഹമ്മദും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. 80 അടി 90 അടി നീളമുള്ള സ്ത്രീകളുടെ അടുക്കൽ ഈ ഇവിടുത്തെ 6 അടി നീളമുള്ള ഉമാരി ചെന്നിട്ട് എന്ത് ചെയ്യാനെന്നറിയത്തില്ല. എന്തായാലും അള്ളാഹു പറഞ്ഞ നിരത്തിയിരിക്കുന്ന കട്ടിലുകളിൽ നിരനിരയായിട്ട് സ്ത്രീകളെ, ഈ തരത്തിലുള്ള സ്ത്രീകളെ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര യാഥാർത്ഥ്യവും ശാസ്ത്രവുമാണ്. നാണമില്ലേ ഈ തരത്തിലുള്ള വിവരക്കേടുകൾ പറഞ്ഞ് ചെറുപ്പക്കാരുടെ തലയിൽ ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് കൊടുത്തിട്ട് പൊട്ടിത്തെറിക്കാനും കൊലപാതകം നടത്താനും കഴുത്തു വെട്ടാനും പ്രേരിപ്പിക്കുന്ന അപകടകാരിയായ മിത്തുകളുടെ ഒരു ഹോൾസെയിലാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതൊരു ഒരു ഒരു വലിയൊരു വ്യവസായമാണ്. ഞാൻ പണ്ട് നമ്മുടെ ക്ലബ് ഹൗസിൽ തന്നെ പറഞ്ഞു, പിന്നെ നമ്മുടെ മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞ ഒരു വാചകത്തിന് മറുപടി പറഞ്ഞപ്പോഴാണ്, മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന സ്ത്രീകളുടെ ശരീരത്തെ കാണിച്ചിട്ടാണ്, ആ ബിസിനസ് ലോകത്ത് ആരംഭിച്ചത് തന്നെ അള്ളാഹുവാണ്, മുഹമ്മദും കൂടെ കൂടിക്കൊണ്ടാണ്. സ്ത്രീകളെ കാണിച്ച് ബിസിനസ്, സ്വർഗം എന്ന് പറയുന്ന ഒരു വ്യാജ സങ്കല്പ ലോകത്തെ കുറിച്ച് സ്ത്രീകളുടെ ശരീരത്തെ കാണിച്ച് സ്ത്രീ ശരീരത്തിന്റെ വർണ്ണനകൾ പറഞ്ഞ്
അത് ഫ്രീ ആയിട്ട് കൊടുക്കും, അതിനോടൊപ്പം മദ്യം കുടിക്കാൻ കൊടുക്കും എന്ന് പറഞ്ഞ് ഇസ്ലാം എന്ന് പറയുന്ന വലിയൊരു ബിസിനസ് ലോകത്ത് ആരംഭിച്ച് മനുഷ്യനെ കൊള്ളയടിക്കാനും കൊലപാതകം നടത്താനും മനുഷ്യരോട് മര്യാദയോ ദയയോ ഇല്ലാതെ പെരുമാറാനും പഠിപ്പിച്ച ആദ്യത്തെ സ്വർഗ കച്ചവടക്കാരൻ അള്ളാഹുവാണ്. അതൊരു മിത്താണ്. ഇതിന്റെ അപ്പുറത്തൊരു ജീവിതത്തിനകത്ത് ഇവിടെ പാടില്ല, അവിടെ ചെല്ലുമ്പോൾ പാടുണ്ടെന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സങ്കല്പം, വിശ്വാസ സങ്കല്പം, ഒരു മിത്ത്, ഒരു ആശയം, ആശയമല്ല ഒരു ഒരു തെറ്റായ ആശയം, സങ്കല്പ ആശയം. അതുകൊണ്ട് നടക്കുന്ന ഷംസീറിന് എങ്ങനെയാണ് ഹിന്ദുക്കളെ കുറ്റം പറയാൻ പറ്റുന്നത്? ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് ഗണപതിയാണെങ്കിലും മറ്റേത് ദൈവങ്ങളാണെങ്കിലും അത് മനുഷ്യനെ കൊല്ലാനും തലവെട്ടാനൊന്നും അവരെ പഠിപ്പിക്കുന്നില്ലല്ലോ. ആ ആശയങ്ങളില്ലല്ലോ. ഇപ്പൊ അനിൽപാസ് കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ കോടിക്കണക്കിന് ഹിന്ദുക്കൾ മര്യാദയായി സ്നേഹത്തോടെ ഇടപെടുന്ന എത്രയോ ഹിന്ദുക്കൾ ഉള്ളപ്പോൾ സംഘപരിവാർ പോലുള്ള ഭീകരവാദികളാണ് ഈ കൊലയും കൊള്ളിവെപ്പും നടന്നത്. അത് ഹിന്ദുക്കളുടെ മൊത്തത്തിൽ തല കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. അതിന് അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെയിലും ഈ തീവ്രവാദത്തിന് ഇറങ്ങാത്ത മനുഷ്യരുണ്ട്. പക്ഷേ മുൻപിൽ നിൽക്കുന്ന കപടധാരികൾ കപടവേഷങ്ങളുടെ എല്ലാം ഉള്ളിൽ ഒരു ഇസ്ലാമുണ്ട്, ഒരു ഭീകരവാദി ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വിചിന്തനം നടത്തേണ്ട പ്രധാനപ്പെട്ട കാര്യം, അപകടകാരിയായ മിത്തുകളാണോ മനുഷ്യന് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത വിത്തുകളാണോ നമുക്ക് നമ്മൾ നോക്കേണ്ടതെന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊരു വിലയിരുത്തലോ പഠനമോ നടത്തുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന സങ്കല്പം, ഇസ്ലാം എന്ന് പറയുന്ന മിത്ത്, അന്തർദേശീയ മിത്ത്, ലോകത്തിൽ ഇപ്പോൾ ചാക്കോപാഷ എത്രയോ കാര്യങ്ങൾ ഹദീസുകളിൽ എടുത്തു തന്നുണ്ട്, പൊട്ടത്തരങ്ങളുടെ ഘോഷയാത്ര നടത്തുന്ന അപകടകാരിയായ ഒരു മിത്തിന്റെ മുമ്പിലാണ് ഷംസീർ നിൽക്കുന്നത്. ഷംസീറിന്റെ അനുയായികളാണ് ഇന്നലെ കാസർഗോഡ് സിന്താബ വിളിച്ചത്. പച്ച കെട്ടി തൂക്കി പച്ച കിട്ട് കത്തിക്കും. ഇത് ഇസ്ലാമിന്റെയാണ്, ഇസ്ലാമിന്റെ പാരമ്പര്യമാണത്. ഇസ്ലാം ലോകത്തിൽ കാണിച്ച ക്രൂരതകളുടെ ചരിത്രം നമ്മൾ പരതി നോക്കിയാൽ ഇതുപോലുള്ള ഭീകരതകളാണ്. അക്ബർ മുഹമ്മദ് തന്നെ ചെയ്തിട്ടുണ്ട്. കൈകാലുകൾ വെട്ടിക്കളഞ്ഞ് എതിർവശങ്ങളിൽ നിന്ന് കൈകാലുകൾ വെട്ടിക്കളഞ്ഞ് ചൂടുള്ള പാറപ്പുറത്തിട്ട് പൊരിച്ചു കൊന്ന ചരിത്രമുണ്ട്. കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് കൊന്ന ചരിത്രമുണ്ട്. അപ്പോൾ ഏതാണ് അപകടകാരി എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഇസ്ലാമാണോ, ഇസ്ലാം എന്ന് പറയുന്ന മിത്താണോ, അതോ ഇതര മതങ്ങളിൽ പറയുന്ന മിത്തുകളാണോ? നമ്മൾ സൂക്ഷിക്കും, മനുഷ്യർ സൂക്ഷിക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്ന ഭീകര തന്നെയാണ്. അതിനെ ലോകം സൂക്ഷിക്കുക. അതിനെക്കുറിച്ചാണ് നമ്മുടെ എച്ചിരുടെ മുതിർന്ന ആൾക്കാർ ഇസ്ലാമിന്റെ ഇസ്ലാമിന് മുമ്പിൽ കൊണ്ടുവന്ന അടിയറവ് വെച്ച പണത്തിന് മുമ്പിലോ അവരുടെ സ്വാധീനത്തിന്റെ മുമ്പിലോ സർവസ്വവും അടിയറവ് വെച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കപ്പുറത്ത് ഇസ്ലാം എന്ന് പറയുന്ന മിത്ത് ഇത്രത്തോളം അപകടകാരിയാണോ? ഒരു മനുഷ്യന്റെ ഒരു അധ്യാപകന്റെ ഒരു കോളേജ് പ്രൊഫസറുടെ കൈകാലികൾ എതിർദിശകളിൽ നിന്ന് അരിഞ്ഞു കളയത്തക്ക രീതിയിലുള്ള ഭീകരത സൃഷ്ടിക്കുന്ന ഒരു അന്ധവിശ്വാസത്തിൽ ഒരു മിത്തിനകത്ത് വിശ്വസിക്കുന്ന ഇവരെയാണ് ചങ്ങലക്കിടേണ്ടത്, ഇവരെയാണ് രാഷ്ട്രം സൂക്ഷിക്കേണ്ടത്, ഇവിടെയാണ് ജനം പ്രതിരോധിക്കേണ്ടത്, ഇവിടെയാണ് ഇവരെയാണ്. അതല്ലാതെ പരദോഷ മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത ഒരു ഏത് മിത്തും ആർക്കും വിശ്വസിക്കാം. പൂമ്പാറ്റ കഥകളിനകത്ത് എന്തെല്ലാം കഥകൾ എളുപ്പമുണ്ട്, ബാലരമയ്ക്കകത്ത് എന്തെല്ലാം കഥകൾ എളുപ്പമുണ്ട്, ഇതെല്ലാം അത് എഴുത്തുകാരന്റെ സങ്കല്പങ്ങളാണ്. അത് ആർക്കും ദോഷം ചെയ്യുന്നില്ല. കുഞ്ഞുങ്ങൾ അത് വായിക്കുകയോ മുതിർന്നവർ വായിക്കുകയോ കുറെ ചിരിക്കുകയോ ആ കോമാളിത്തരങ്ങളോ കോമഡികളോ ഒക്കെ കേട്ട് കുറെ നേരം ചിരിച്ചെന്നിരിക്കാം, ചിലത് ചിന്തിക്കുന്നുണ്ടാവാം. അത് ദോഷമൊന്നും ചെയ്യുന്നില്ല. എന്നാൽ അന്യമതസ്ഥന് കഴുത്ത് വെട്ടണം, കൈകാലുകൾ വെട്ടിക്കളയണം, കഴുത്ത് പെടലി വെട്ടണം, പെടലിക്ക് തന്നെ വെട്ടണം, ബെരലുകൾ അരിഞ്ഞു കളയണം എന്ന് പറയുന്ന ഒരു മിത്തിന്റെ പിന്നാലെ ജീവിക്കുന്ന ഷംസീറ് കേരളത്തിലെ ജനത്തോട് ക്ഷമ തന്നെ പറയണം. അയാളൊരു സ്പീക്കർ പദവിയിൽ ഇരുന്നു കൊണ്ട് ആ ഇതര മതത്തെ കുറിച്ചുള്ള അഭിപ്രായം പറയുമ്പോൾ താൻ വിശ്വസിക്കുന്ന ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരത നിറയുന്ന, അന്ധത നിറയുന്ന, അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ അടിമകളാക്കി വെച്ചുകൊണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ പഴച്ചാക്കിനകത്ത് കയറ്റി വെച്ചിരിക്കുന്നത് പോലെ കയറ്റി വെച്ച് ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന, സ്ത്രീകൾക്ക് യാതൊരു മാന്യതയോ മര്യാദയോ കൊടുക്കാത്ത ആ ഒരു ഭീകര മതത്തിൽ നിൽക്കുന്ന ഷംസീർ തീർച്ചയായിട്ടും കേരള ജനതയോട് ക്ഷമ പറയേണ്ട ആളാണ്. ആ സ്ഥാനത്തിരിക്കാൻ അർഹതയുള്ളവനല്ല. ഇത്രയും വലിയ അപകടകാരിയായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അപകടകാരി അല്ലാത്തൊരു മിത്തിൽ വിശ്വസിക്കുന്നതിനെ വിമർശിക്കാൻ എന്താണ് അവകാശം? ഇയാളിറങ്ങി പോണം. അതിന് നട്ടില്ല നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല, പാവപ്പെട്ടവന്റെ തോളക്കാരൻ മാത്രമേ അങ്ങേർക്ക് നട്ടുള്ളൂ. അതല്ലാതെ സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനോ കുടുംബത്തിൽ പോലും രക്ഷപ്പെടാൻ കഴിയാത്ത മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ നിലകീർത്താൻ പറ്റുക? അപ്പൊ അതുകൊണ്ട് നമ്മളെ ഈ കേരളത്തിലെ മന്ത്രിമാരിൽ നിന്നും
ഈ ഭൗതിക ഭൗതികത മാത്രം വാദം വിശ്വസിക്കുന്ന ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരിൽ നിന്ന് പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് മതനിന്ദകളും മത വിശ്വാസങ്ങളെ കുറിച്ചുള്ള അത് അവരവരുടെ മതങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങളും ആണെങ്കിൽ ഇതിനെ ജനാധിപത്യം എന്നാണോ പറയണത് എനിക്കറിയത്തില്ല. ഇസ്ലാമാധിപത്യമായി കേരളം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സാറുമാരെ. ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ, ഒരു കമന്റിനുള്ളൊരു മറുപടിയാണ്. ഇവിടെ സൈൻ സൈൻ എന്നുള്ള ഒരാൾ ഒരു കമന്റ് ഇട്ടു. അതിൽ കണ്ടത് ജാക്കോപ്പാസ്ട്രെ ഈ മുഹമ്മദ് ഈസ കൊണ്ട് ഓടിച്ചതാണെന്നാണ്. ഖുറാൻ തെറ്റായിട്ട് അവതരിപ്പിച്ചതിന് മുഹമ്മദ് ഈസയുടെ മുമ്പിൽ നിന്ന് ഓടിയതാണെന്നൊക്കെ പറഞ്ഞാണ് കമന്റ്. വളരെ കൃത്യമായിട്ട് പറയാം, ഞങ്ങൾക്കൊരിക്കലും മുഹമ്മദ് ഈസയുടെ മുമ്പിൽ നിന്നോ എം അക്ബറുടെ മുമ്പിൽ നിന്നോ ഓടേണ്ട ഗതികേട് വന്നിട്ടില്ല. വരാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാകത്തില്ല. കാരണം ഈ സംവാദത്തിന് ആദ്യം അവസരം ഒരുക്കുന്നത്, തുടക്കം ഇടുന്നത്, ഇൻവൈറ്റ് ചെയ്യുന്നത് ഇസ്ലാമിക പക്ഷത്തു നിന്നാണ്. സംവാദം നടക്കും എന്നുറപ്പാകുമ്പോൾ ഉപാധികൾ പറഞ്ഞ് മാറുന്നതും അവരാണ്. അതാണ് ഇതുവരെ കണ്ടിരുന്നത്. അല്ലെങ്കിൽ അവർ വരും, സംവാദം ബൈബിളിനെ പറ്റി മാത്രമാകണം. ഞാനത് സമ്മതിച്ചിരിക്കുക. ബൈബിളിനെ പറ്റി ആണെങ്കിലും വരട്ടെ, വേണ്ടത് കൊടുക്കാൻ നമുക്ക് പറ്റും. ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ബൈബിളിനെ പറ്റിയും സംവാദമാകാം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമോ അക്കാര്യത്തിലുണ്ടാവില്ല. അപ്പോൾ ഇനി അടുത്തത്, അങ്ങനെ ഞങ്ങൾക്ക് ബാലൻസ്ഡ് ആയൊരു ടോപ്പിക്ക് വേണമെന്ന് ഇപ്പോൾ ഇല്ല, വരട്ടെ, അതിന് കുഴപ്പമില്ല. അവർക്ക് കൊടുക്കാനുള്ളത് ഞങ്ങളുടെ വക്കലുണ്ട്, ഡോസ് കറക്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഈ ഓടി എന്ന് പറയുന്ന ചക്കോപ്പാസ ഓടിച്ചു എന്ന് പറഞ്ഞ മുഹമ്മദ് ഈസയുടെ ഒരു നിലവാരം നിങ്ങൾ ഇതിനകം മനസ്സിലാക്കി കാണും. അതിൽ ഏറ്റവും വലുത് മുഹമ്മദ് ഈസ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ? ഓരോരുത്തരെ കുറിച്ച് പറയുമ്പം ചില പ്രത്യേക വിഷയങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ആളുകൾ പെട്ടെന്ന് ഓർക്കുമല്ലോ. ഇപ്പം നമ്മളുടെ തൊപ്പി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. തൊപ്പി എന്ന് പറയുന്ന ആ പയ്യനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമുക്ക് അറപ്പ് തോന്നുകയില്ല, അവൻ്റെ രീതികളാണ്. നൂഡിൽസൊക്കെ വാരി അവൻ പാൻറ് ഊരിയിട്ട് അവിടേക്ക് ഇടുന്ന ഒരു കാഴ്ച അറപ്പ് തോന്നുന്ന കാഴ്ചയാണ്. ഇത്തരത്തിലൊരുത്തനെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പം ഇതേ രൂപത്തിൽ മുഹമ്മദ് ഈസ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാളികൾക്ക് ഓർമ്മ വരുന്നത് മറ്റേ സ്പൂണാണ്. അപ്പം ഈ സ്പൂണ് സംബന്ധിച്ച് ഞാനും മുഹമ്മദ് ഈസയും തമ്മിൽ ഒത്തിരി ചർച്ച നടന്നു. അതിനുശേഷം എൻ്റെ വായ അടപ്പിച്ചു എന്ന് പറഞ്ഞ് കേട്ടിരുന്നു. അപ്പം ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചു, ചോദ്യം ഉത്തരം ഉള്ളൂ, ഇതൊക്കെ പോട്ടെ, ഇപ്പോൾ എന്തേലും ആയിക്കോട്ടെ, പൈപ്പോ സ്പൂണോ ഇനി അതിപ്പം ടാങ്കിൽ നിറച്ചിട്ട് ഇങ്ങനെ പമ്പ് ചെയ്ത് ഓരോ വീട്ടിലും കൊണ്ടെത്തിച്ച് സാഹോദര്യം പോഷിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് പ്രശ്നമല്ല. പക്ഷെ ഞാൻ ചോദിച്ചിരുന്നു, ഇന്ന് ഈ ആനുകാലികമായിട്ട് ഇസ്ലാം എങ്ങനെയാണാവോ ഈ സാഹോദര്യം പങ്കിടുന്നത്, അതെങ്ങനെയാ, സ്പൂണാണോ അല്ലെങ്കിൽ എന്താണെന്നൊന്ന് പറ. അപ്പം പറയാം അസലീലമാണെന്ന്. അപ്പം അസലീല ആരാ ഉണ്ടാക്കിയത്? അപ്പം ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ മുഹമ്മദും ഒക്കെ പറഞ്ഞ എല്ലാം മഹാമേട്ട കാര്യങ്ങളും അവർ തന്നെ ഉണ്ട്. ഈ സഹ്ലാ പറയുന്ന സഹ്ലാ വന്നിട്ട് പറയുന്ന വേളയിൽ പുള്ളി ഒരു കള്ളച്ചിരി ചിരിച്ചോണ്ടാ പറയുന്നത്, മെസ്സഞ്ചർ ഓഫ് അല്ലാ ലാഫ്റ്റ്, ഒന്ന് ചിരിച്ചോണ്ടാണ് പറയുന്നത്, അർത്ഥം വെച്ചൊരു ചിരിയും ചിരിച്ചു വെച്ച് പറയാണ് നീ ഇങ്ങനെ ചെയ്യുക. അപ്പൊ ഇത്തരത്തിലൊക്കെ അല്ലേ കാണുന്നത്? അപ്പൊ ഇതിനെ കേൾക്കാമോ? അല്ല, അപ്പോൾ ഈ ഓടി വന്നു എന്നൊക്കെ പറയുമ്പോ സൂക്ഷിച്ച് പറയണം കാര്യങ്ങൾ. പിന്നെ ഞാനും സിജോയും ഹാരിസ് മദനിയും മുഹമ്മദ് ഈസയും ചേർന്ന ഒരു സംവാദം നടത്തിയതോടുകൂടി ഇവരെല്ലാം കേറിപ്പോയില്ലേ. ഏകദൈവത്തെക്കുറിച്ച് പറയാൻ വന്നാണ്, ഒരു ദൈവത്തെക്കുറിച്ചും പറയാൻ പറ്റാതായി. ഒരു വചനമെടുത്തു പോലും ബൈബിളിലെ ഒരു വാക്യം പോലും ഉദ്ധരിക്കാതൊരു സംവാദം നടത്തേണ്ടി വന്നു. പറഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കി, ഞങ്ങളുടെ മുമ്പിൽ ബൈബിൾ വാക്യം തുറക്കാൻ പുള്ളിക്ക് പറ്റിയില്ല. മറ്റേ കാണുമ്പോൾ ബൈബിൾ സംബന്ധിച്ച് വാചാലനാകുന്ന കക്ഷിയാണ് അദ്ദേഹം. ഇവിടെ നിങ്ങൾക്ക് ഒരു വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട് നിന്ന് തട്ടുന്ന ആളാണ് എന്ന് പറയുന്നത് എന്താ? എനിക്ക് ഖുറാൻ അറിയില്ല, ബൈബിളെ അറിയൂ എന്ന് പറഞ്ഞു വന്ന കക്ഷിക്ക് ഒരു വാക്യം വെച്ച് ഖണ്ഡനം നടത്താൻ പറ്റാതെ പോയ ചർച്ചയാണ് കണ്ടത്. അപ്പോ അതിനുശേഷം ഞങ്ങളൊരു ചോദ്യമേ വന്നുള്ളൂ. ആ ചോദ്യത്തിന്റെ മുമ്പിൽ വെച്ച് രണ്ടുപേരും പിന്തിരിഞ്ഞു പോവുകയും എം സി അബ്ദുൽ നാസർ പോയി വേറൊരു റൂം ഇടുകയും അവിടെ ഇരുന്ന് ഇവരെ രണ്ടുപേരെയും വിമർശിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. മനസ്സിലായിക്കൊള്ളണം. അതുകൊണ്ട് എം സി അബ്ദുൽ നാസറുമായിട്ടും ഹാരിസ് മദനിയായിട്ടും മുഹമ്മദ് ഈസ എല്ലാം തമ്മിൽ തല്ലി അടിച്ചു പിരിഞ്ഞു പോവാ ചെയ്തേ. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത വിധത്തിലെ കമന്റ് ഇടരുത്, വസ്തുതാവിരുദ്ധമായിട്ട് സംസാരിക്കരുത്, അത് ഓർമ്മിപ്പിക്കണം. ശരി, അടുത്തേക്ക് വാ. ഒരു കാര്യം അതിനകത്തൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഇവിടെ ഈ ചാക്കോപ്പാസ്റ്റ് സംവാദത്തിൽ നിന്ന് ഒളിച്ചോടി അല്ലെങ്കിൽ ഇസാ മുഹമ്മദിന്റെ മുമ്പിൽ പേടിച്ചോടി, ഇതൊക്കെ മുസ്ലിം സഹർമാരെ നിങ്ങളുടെ ദിവാസ്വപ്നങ്ങളാണ്.
ഈ ക്ലബ് ഹൗസിലാകട്ടെ നേരിട്ടാകട്ടെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഇസ്ലാമിക വിശ്വാസം പറഞ്ഞ് ക്രിസ്ത്യാനികളെ തോപ്പിച്ചെന്ന് ചൊണയുള്ള ഏതെങ്കിലും ഒരുത്തിനൊന്ന് കൊണ്ടുവരിക, നട്ടലുള്ള ഒരുത്തും കൊണ്ടുവരിക, എന്നിട്ട് ഗീർവാണം അടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വന്ന് കമന്റ് ഇടുമ്പോൾ സൂക്ഷിച്ചിടണം. 2023 വർഷങ്ങൾക്ക് മുമ്പ് MM അക്ബർ ഞങ്ങളെ സംഭാവന നടത്തിയിട്ടുണ്ട്. നീയൊക്കെ ഒരുപക്ഷെ ഈ കമന്റ് ഇടുന്നതിനൊക്കെ അന്ന് ഭൂമി കാണത്തില്ല, അല്ല ചിലപ്പോൾ മൂക്കളെ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കാലമായിരിക്കും. അപ്പൊ അന്ന് നിന്റെ വലിയ പണ്ഡിത കുണ്ഡിത ശിരോമണി എന്ന് പറയുന്ന ഈ MM അക്ബറുമായിട്ട് നേരിട്ട് ഒരു സ്റ്റേജ് സംഭാവന നടത്തിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അടുത്ത വിഷയം ഖുറാന്റെ ദൈവികത, ഞങ്ങൾ സംഭാവന നടത്തിയത് ബൈബിളിന്റെയാണ്. ഖുറാന്റെ ദൈവിക എന്ന വിഷയം സംഭാവന നടത്താൻ വരാമെന്ന് പറഞ്ഞ ആ പണ്ഡിത ശിരോമണി ഉണ്ടല്ലോ, ഈ 23 വർഷമായിട്ടും അവന് നാണവും മാനവും അന്തസ്സും നട്ടലും ഇല്ലാത്തത് കൊണ്ട് വന്നില്ല, വാക്കിന് വിലയില്ലാത്തത് കൊണ്ട്. എന്നെ കൊണ്ട് ഇത്രയും കൂട്ടി പറയിപ്പിക്കരുത്, അത് മര്യാദയ്ക്ക് ഇരുന്നിട്ട് പോയാൽ നല്ലതാ. ഞാൻ അവന്റെ വൈറ്റിലയിലുള്ള സലഫി ഓഫീസിൽ നേരിട്ട് ചെന്ന് സംഭാവത്തിന് വിളിച്ചതാണ്. കാരണം വാക്കാൽ പറഞ്ഞിരുന്നു, കാരണം ബൈബിളിന്റെ കഴിഞ്ഞതിന് ശേഷം ഖുറാന്റെ നടത്താം എന്ന് വാക്കാൽ പറഞ്ഞിരുന്നു. അതിന്റെ തെളിവ് അവരിറക്കിയ വീഡിയോയ്ക്കകത്ത് തന്നെ കിടപ്പുണ്ട്. അതല്ലെങ്കിൽ ദാവാക്കാരിറക്കിയ ഒരു പുസ്തകമുണ്ട്, ബൈബിളിന്റെ ദൈവികത. അതിനകത്ത് MM അക്ബറും ജോൺസൺ ഫിലിപ്പും എന്റെയും കൂടെ പേര് വെച്ചുകൊണ്ട് പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് അച്ചടിച്ചു വന്നിട്ടുണ്ട്. ഖുറാനെ കുറിച്ച് നമ്മൾ ഇനിയും സംസാരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഖുറാനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അക്ബർ പറഞ്ഞതാണ്, ഞാന് നമ്മളെ ഖുറാനെ കുറിച്ചാണ് ഇനി അടുത്ത സംവാദം. അപ്പൊ അന്നേരം അതിന് മറുപടി പറയാന്ന്. എടോ 23 വർഷം കഴിഞ്ഞു, മനസ്സിലാവുന്നുണ്ടോ? നേരിട്ട് പോയി ചോദിച്ചതാണ് സംവാദത്തിന് വരാൻ. ഇന്നുവരെ അവൻ വന്നിട്ടില്ല. അവന്റെ കിതാബിനെ കുറിച്ചുള്ള അവന്റെ ധൈര്യം അതാണ്. അവനെ കോൺഫിഡൻസ് ഇല്ല. അവനറിയാം കിതാബുമായിട്ട്, അവന്റെ കിതാബുമായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നാൽ തേഞ്ഞൊട്ടി അവൻ ഇസ്ലാം വിടേണ്ടി വരും. അത് കാണുന്ന ആയിരക്കണക്കിന് മുസ്ലിങ്ങള് ഇസ്ലാമിനോട് യാത്ര പറയേണ്ടി വരും. ഇന്ന് ക്ലബ് ഹൗസുകളും ഞങ്ങളുടെ പരിപാടിയും കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരാ ക്ലബ് ഇസ്ലാം വിട്ടിരിക്കുന്നേ. ഞങ്ങളെ വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട്, ഞങ്ങളത് വിട്ടു എന്ന് പറയുന്നവരുണ്ട്. യേശു കർത്താവിനെ സ്വീകരിക്കുന്ന മനുഷ്യരുണ്ട് ഇസ്ലാം വിട്ട. ഇതിന്റെ കാരണം ആരെന്നറിയാമോ? നിങ്ങളുടെ ഈ MM അക്ബറാണ്. അപ്പൊ ഞാൻ അവിടെ പോയി നേരിട്ട് ചോദിച്ചതാണ്, അന്നിട്ട് അവൻ വന്നിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ ഇനാം വെച്ചു, പണം കൊടുക്കാന്ന് പറഞ്ഞു. വിളിച്ചുകൊണ്ട് വരുന്നതിന് കൊടുക്ക 100,000 സംവാദം ഖുറാന്റെ ദൈവിക എന്ന വിഷയം, അല്ലെ മുഹമ്മദിന്റെ ധാർമ്മികത എന്ന വിഷയം. ഈ രണ്ട് വിഷയത്തിനകത്ത് MM അക്ബറിനെ മാത്രമേ എനിക്ക് മതി. MM അക്ബറിന് കൊടുക്ക 100,000 രൂപ പൊതുവേദിയിൽ വെച്ച് പബ്ലിക്കായിട്ട് ഇസ്ലാമിന്റെ ഖുറാൻ ദൈവികമാണ് തെളിയിച്ചാൽ മതി. അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്നവൻ മനോഹരിൽ മനോഹരനാണ്, ധാർമ്മികത ഉള്ളവനാണെന്ന് നിങ്ങൾ പൊതുവേദികളുടെ മുമ്പിൽ നിങ്ങൾ തെളിയിച്ചാൽ മതി. വിത്ത് നിങ്ങളുടെ പുസ്തകം വെച്ചുകൊണ്ട്. അത് ഇതുവരെ നിന്റെയൊക്കെ ഒരു ഉസ്താദ്മാർക്കും കഴിഞ്ഞിട്ടില്ല. ബാലുശ്ശേരി അനിൽ കൊടിത്തോട്ടത്തെ സംവാദത്തിന് വിളിച്ചിട്ട് ഇപ്പൊ എവിടാന്ന് ബാലുശ്ശേരിയോട് ചോദിച്ചാൽ മതി. ഹാരിസ് മദിനി വന്നിട്ട് ഹാരിസ് മദിനി ഇപ്പം എവിടാന്ന് പോലും ആർക്കും അറിയത്തില്ല. അണ്ടാവിനകത്ത് മുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ഈസാ മുഹമ്മദ്. അതുകൊണ്ട് ചെറുക്കന്മാരെ ചേള് കേസുമല്ലാണെങ്കിൽ തരത്തി പോയി കളിച്ചാൽ മതി. അതുകൊണ്ട് സംവാദത്തിന് വിളിച്ചു, സംവാദത്തിന് തോറ്റോടിപ്പോയി. അതൊക്കെ ഞങ്ങൾ ഇനി ഒരു ജന്മം ജനിക്കണോടെ, ഞങ്ങൾ ഇറങ്ങി തിരിച്ചതിന്റെ രക്തഫലങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ. കേരളത്തിലെ നല്ല ഒന്നാം തരം ചെറുപ്പക്കാര് പുറംകാല് വെച്ച് അടിച്ചു കളഞ്ഞു ഇസ്ലാം. ഇതൊരു ഭീകരതയാണെന്നും വൃത്തികേടാണെന്നും കെട്ടുകഥയാണെന്നും കിഴവിക്കഥയാണെന്നുള്ള ബോധം വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും നികൃഷ്ടനായ ഒരുത്തനെയാണ് പ്രവാചകൻ എന്ന് പറഞ്ഞ് ഇത്രയും കാലം ചുമന്നതെന്ന് കുറ്റബോധത്തോടെ അവര് മുഹമ്മദിനെ ചവിട്ടി പുറത്തു കളഞ്ഞു. അതിന്റെ തെളിവാണ് സാക്ഷാൽ MM അക്ബറിന്റെ വായിൽ നിന്ന് വന്ന ഒരു വാചകം. ചെറുപ്പക്കാർക്ക് അപകർഷതാബോധം ഉണ്ടെന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ, അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടെന്ന് നമ്മർക്ക് കേട്ടായിരുന്നു നിങ്ങള്. അപ്പൊ അതുകൊണ്ട് കളി ഇവിടെ വേണ്ട, തരത്തി കളിച്ചാൽ മതി. ഈ സംവാദത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. അതില് ലോകം മുഴുവൻ ഇസ്ലാം എന്ന പ്രത്യയ ശാസ്ത്രം തകർന്നുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിലേക്ക് ഇസ്ലാം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലൊക്കെ ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ചേർത്ത ഒരു വാർത്ത, 50,000-ലധികം മസ്ജിദുകൾ പൂട്ടി എന്നുള്ളതാണ്. മുതിർന്ന പുരോഹിതന്മാരത് സമ്മതിക്കുന്നു. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമിൽ നിന്നുള്ള പൊഴിഞ്ഞുപോക്ക് തുടരുന്നുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ, നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇസ്ലാം വിട്ട് ഇസ്ലാം ആളുകൾ കൂട്ടത്തോടെ വിടുന്നു. കുറച്ചു പേര് യേശു ക്രിസ്തുവുമായ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷകരമാണ്. നമ്മുടെ ഒരു സഹോദരൻ
ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ജോസീബസിന്റെ ഗ്രന്ഥത്തിൽ യേശുവിനെ കുറിച്ച് എന്ത് പേരാ പറഞ്ഞിരിക്കുന്നത്? ഇതേ കേട്ടോ, ആന്റിക്വിറ്റീസ് ഓഫ് ജൂസ് അതിന്റെ 13-ാമത്തെ വോളിയം 33-ാമത്തെ പേജ്. അതിലിങ്ങനെയാണ് പറയുന്നത്, ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ യേശു എന്ന പേരുള്ള ജ്ഞാനിയായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. കേട്ടല്ലോ, യേശു എന്ന പേരുള്ള ജ്ഞാനിയായ മനുഷ്യൻ ഉണ്ടായിരുന്നു. താഴേക്ക് യേശുവിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ് ചോദിച്ചത്, ഞാൻ അതിന് ഉത്തരമാണ് പറഞ്ഞത്. എന്നാൽ മുഹമ്മദിനെ കുറിച്ച് ഒരു ചരിത്രരേഖയുണ്ടോ, കണ്ടംപററി ആയിട്ടുള്ള ഒരു ചരിത്രരേഖ മുഹമ്മദിനെ കുറിച്ചുണ്ടോ? ഞങ്ങൾക്ക് ഖുർആനിലും ഹദീസിലും പറയുന്ന മുഹമ്മദിനെ കുറിച്ച് പറയാൻ തന്നെയാണ് ഇഷ്ടം, അത് പറയുകയും ചെയ്യും. പക്ഷെ ചോദ്യം ഇതാണ്, മുഹമ്മദ് ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു രേഖ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? ദാവ പ്രവർത്തകരെ, ചോദ്യം ചോദിക്കുന്ന ആളുകളെ, ഉണ്ടോ? ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, ഇവിടെ പ്രിയപ്പെട്ട ജലാലോ ജലീലോ വന്നു, ജലാൽ, ഈ ജലാൽ വളരെ മോശം കമന്റാണ് ഇവിടെ എഴുതുന്നത്. ഈ ജലാല് വളരെ സൗമ്യനായിട്ടൊക്കെ അഭിനയിച്ച് കാണിക്കും, വളരെ നികൃഷ്ടമായ വിധത്തിൽ കമന്റുകൾ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. ഇടക്കിടക്ക് ഈ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യുന്നു പറഞ്ഞ അദ്ദേഹം ഈ കമന്റ് ഇടുന്നുണ്ട്. ഇതല്ല വേണ്ടത്, ഏതാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് അതാത് ക്ലബ് ഹൗസിലുള്ള അതിൻ്റെ അഡ്മിനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ 24 hours മണിപ്പൂർ തന്നെ പറയാൻ പറ്റില്ല. ഞങ്ങൾ മണിപ്പൂർ ഒത്തിരി ചർച്ച ചെയ്തതാണ്, നാളെയും ചർച്ച ചെയ്യും, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഈ മണിപ്പൂർ വിഷയത്തെ ഞങ്ങൾ കാണുന്നത് കൃത്യമായി അതിൻ്റെ വ്യക്തതയിലാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മണിപ്പൂർ വിഷയമല്ല, അതുകൊണ്ട് ആ രൂപത്തിൽ സംസാരിക്കേണ്ട. മണിപ്പൂർ ഞങ്ങൾ വേറെ ചർച്ച ചെയ്തോളാം. ചില ആളുകളോട് ഒരു വിഷയം ചർച്ച കൊണ്ടിരിക്കുമ്പോൾ അതിലും വലുത് ഇതാണെന്ന് പറഞ്ഞ് പോകേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പോയി മണിപ്പൂർ റൂമിട്ട് ചർച്ച ചെയ്യുക, ആർക്കാ പ്രശ്നം? അപ്പോൾ നിങ്ങൾക്ക് മണിപ്പൂരോ ഇഷ്ടമുള്ള വിഷയമോ ചർച്ച ചെയ്യാം. പക്ഷെ ഇവിടെ ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തേക്കുന്നത് ഷംസീർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ നിയമസഭാ സ്പീക്കർ ഒരു ജിഹാദിയുടെ ഭാഷയിലേക്ക് തരം താണിരിക്കുന്നു, അതേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റിയാണുള്ള ചർച്ചയിലാണ് താങ്കൾ വന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ചർച്ച ചെയ്താൽ മതി. അല്ലെ, ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് ചർച്ചയെന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊന്നും താങ്കൾക്കില്ല. താങ്കൾ ഒരു പൗരനം എന്നുള്ള നിലയിൽ വേറിട്ട് പോയി താങ്കൾ മണിപ്പൂരോ കോഴിക്കോടോ കോട്ടയോ അഫ്ഗാനിസ്ഥാനോ ഒക്കെ ചർച്ച ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് ഇതല്ല ഞങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഷംസീർ എടുത്ത ഈ നിലപാടിലെ ഒരു നെപ്പോട്ടിസം, ഒരു സ്വജനപക്ഷപാതമാണ് നമ്മൾ പ്രധാനമായിട്ട് എയിം ചെയ്തത്. താങ്ക് യു. ഓക്കെ, സംസാരിച്ചോട്ടെ മാസ്റ്ററെ. ഇത് വഴിതിരിച്ചുവിടാനായിട്ട് ചർച്ച ഒരിക്കലും, ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കാൻ വന്നാണ്. സംസാരിക്കാമോ? പറഞ്ഞോളൂ. നമസ്കാരം എല്ലാവർക്കും. എല്ലാവർക്കും മറ്റേ ഷംസീറിന്റെ ആ ഒരു രട്ടത്താപ്പ് തീർച്ചയായിട്ടും. അയ്യോ, അദ്ദേഹം പോയാ, കൊടിത്തോട്ടം മാസ്റ്റർ പോയാ? ഞാൻ എന്ത് മോശം കമന്റ് ആണ് ഇട്ടെന്നുള്ളത് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, അത് ചോദിച്ചില്ല. ഞാനിവിടെ താഴെ കുറെ നേരം ഇരിക്കണ്, ഞാൻ ഇതുവരെ ഹാൻഡ് റേസും ചെയ്തില്ല, കയറാനും നിന്നല്ല. പക്ഷെ ഞാൻ ഇപ്പൊ എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോ കയറാനുള്ള കാരണം, ഞാൻ ഈ ഒരു വിഷയം, ഈ ഞാൻ പറഞ്ഞ ഷംസീറിന്റെ ഇരട്ടത്താപ്പ് നമ്മൾ തുറന്നു കാണിക്കണം തീർച്ചയായിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അതിലൊന്നും ഒരു ഇതിലും ഒരു ആശങ്കയിലും ഒന്നുമില്ല. പക്ഷേ അബ്ബാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഒരു സംഭവം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി കയറിയതാണ്. പുള്ളി അഫ്ഗാനിസ്ഥാനിലെ പെണ്ണുങ്ങളെക്കുറിച്ച് വളരെ വ്യാകുലനായി സംസാരിച്ചു, വളരെ ആശങ്കയോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളുടെ കാര്യം വിടുക, നമ്മുടെ കൺമുമ്പിൽ ഉടുതുണിയില്ലാതെ കിടപ്പാടമില്ലാതെ ഓടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോൾ ഈ വിഷയം മാറ്റാൻ സംഘപരിവാർ കേരളത്തിൽ എടുത്തേക്കേണ്ട ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു പോയി തൂങ്ങുന്ന ഈ ശംസീറിൻ്റെയൊക്കെ അത് ഇപ്പോഴും വീടുണ്ടെന്നാണ്. നമുക്ക് ഇഷ്ടംപോലെ ചർച്ച ചെയ്യാൻ സമയമുണ്ട്. കാരണം ഒരു മനുഷ്യനിക്കും ഒരു പോറൽ പോലും മേക്കാത്ത മൈക്കിലൂടെ ഇപ്പം മുസ്ലിങ്ങളുടെ ഒരു വിവാദ മുദ്രാവാക്യമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മുദ്രാവാക്യങ്ങൾ പല സംഘടനകളും പലപ്പോഴായിട്ട് വിളിച്ചിട്ടുണ്ട്. അതൊന്നും മനുഷ്യ സമൂഹത്തിന് ഇപ്പോഴും നിലവിൽ അപകടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ 60,000 പേരോളം ഒരു എങ്ങോട്ട് പോകണോ എന്ന ദിശയില്ലാതെ കിടന്ന് അലയുമ്പോൾ, ഈ കേരളം ഒറ്റക്കെട്ടായി ആ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ, സംഘപരിവാറിൻ്റെ ആ ഒരു അജണ്ടക്ക് പോയി ഏണി വെച്ച് കൊടുക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെ കാണുമ്പോൾ ലജ്ജയും പരിഭവവും തോന്നി. അതിന്റെ പേരിലാണ് നിങ്ങൾക്ക് എന്തും ചർച്ച കഴിഞ്ഞില്ല. സിജോ കഴിഞ്ഞില്ല, ഞാൻ കഴിഞ്ഞിട്ട് പറയാമല്ലോ. അതല്ലേ മര്യാദ, ഡെക്കോറതല്ലേ റൂമിന്റെ? ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോളൂ പ്ലീസ്, ഞാൻ അവിടെ ഇരിക്കാം. അപ്പോ ആ ഓക്കെ, അതല്ലേ എന്റെ മര്യാദ. പറഞ്ഞു ചെല്ലാല്ലേ, ടൈം കഴിഞ്ഞു. അതുകൊണ്ടല്ല നിങ്ങൾ പറഞ്ഞത്, അപ്പോ ഈ കൊടിത്തോട്ടം അവിടെ ഞാൻ എഴുതിയ കമന്റുകൾ ഡിലീറ്റ് ചെയ്ത്, ഞാൻ എഴുതിയ കമന്റുകൾ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല. എന്റെ FB wall പോയാലും വളരെ
ആത്മാർത്ഥത്തോടു കൂടി, അതല്ലാതെ ഒരു ക്രിസ്തംഗികളുടെ സപ്പോർട്ട് പറഞ്ഞില്ല നാളെ എന്റെ വീട്ടുമുറ്റത്തും വരും എന്നുള്ള ഒരു ആശങ്ക പൊതുബോധമുള്ള ഒരു മലയാളിക്കുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്. അതല്ലാതെ ഇവിടുത്തെ പെന്തകളെ സൂചിപ്പിക്കാനോ ഇവിടുത്തെ ക്രിസ്തംഗികളെ സൂചിപ്പിക്കാനോ ഒന്നുമല്ല. മനുഷ്യൻ എന്ന നിലയിൽ കേരളം ഒന്നാകെ, ഒരു മിനിറ്റ് നിന്ന്, കേരളം ഒന്നാകെ, ഇപ്പോൾ ദേശീയ തലത്തിൽ ഒന്നാകെ, അർണാബ് വരെ ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ച അർണാബ് വരെ അത് പിന്തള്ളി സംസാരിക്കുമ്പോൾ, അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളെ കുറിച്ച് വ്യാകുലപ്പെടുന്ന നിങ്ങളെ പോലുള്ള പമ്പര വിഡ്ഢികളെ കാണുമ്പോൾ പുച്ഛവും ആശങ്കയും തോന്നുന്നു. കഴിഞ്ഞില്ല ചാക്കോ മച്ചാ, ഒരു പുച്ഛവും ഈ സംഘയുടെ പൈസ മേടിച്ചിട്ട്, ഈ സംഘ പരിവാറിന്റെ പൈസ മേടിച്ചിട്ട് ഈ മാതിരി ഊഴത്തരം ചെയ്യുന്ന നിങ്ങളെ കാണുമ്പോൾ പുച്ഛവും ആശങ്കയും തോന്നുന്നു. ഓക്കെ ബൈ ബൈ. അത് മതിയായിരിക്കും, ജനാൽ അത്ര മതിയായി, അത്രയും മതിയായിരിക്കും. ജനാലിന് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ജനാൽ അവിടെ പോയി, ശേ പോയോ? ചാക്കോ പാസിലേക്ക് ഞാൻ വരാം. അതിനുമുമ്പ് ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, മണിപ്പൂരിലെ സംഭവത്തിൽ, മണിപ്പൂരിലെ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സുഹൃത്തെ, മണിപ്പൂരിലെ കാര്യം ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്, ഇനിയും പറയും, നാളെയും പറയും. ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവിടെ പീഡിപ്പിക്കപ്പെടുന്നത്. അതിലുപരി അതിലുപരി ലോകത്തിന്റെ ഏത് ഭാഗത്തും ഒരു മനുഷ്യൻ ഇതേ രീതിയിൽ ആക്രമിക്കപ്പെട്ടാൽ, നിന്ദിക്കപ്പെട്ടാൽ ഞങ്ങളുടെ പ്രതികരണം, ഞങ്ങൾ എങ്ങനെയാണോ മണിപ്പൂർ വിഷയത്തെ ഇപ്പോൾ കാണുന്നത് അതുപോലെ തന്നെയായിരിക്കും. കാരണം യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് ഞങ്ങളെ അതിന് പ്രാപ്തമാക്കുന്നത്. അത് തികച്ചും മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അത് താങ്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റാണ്. ഇനി താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം, അഫ്ഗാനിസ്ഥാനെ കുറിച്ച് പറയേണ്ടെന്ന്. അതെന്താ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് പറയണ്ടാത്തെ? എന്തുകൊണ്ട് ഇറാനെ കുറിച്ച് പറയണ്ടാത്തെ? എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ച് പറയണ്ടാത്തെ? എന്തുകൊണ്ട് ISISനെ കുറിച്ച് പറയണ്ടാത്തെ? താങ്കൾ പറയും. എന്തുകൊണ്ട് ലഷ്കറെ തോയ്ബയെ കുറിച്ച് പറയണ്ടാത്തെ? യസീദി പെൺകുട്ടികളെ അടിമകളാക്കി അടിമ കച്ചവടം ചെയ്ത ISISനെ കുറിച്ച് പറയണ്ടേ? താലിബാനെ കുറിച്ച് പറയണ്ടേ? അവിടെയുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി ദുരുപയോഗം ചെയ്ത്, നശിപ്പിച്ച്, ബലാത്സംഗം ചെയ്ത് അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാത്ത താലിബാനെ കുറിച്ച് പറയണ്ടേ? സഹോദര പറയണ്ടേ? താലിബാനെ കുറിച്ച്, ലഷ്കറെ തോയ്ബയെ കുറിച്ച് പറയണ്ടേ? ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് പറയണ്ടേ? മുഹമ്മദിനെ കുറിച്ച് പറയണ്ടേ? 6 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ച മുഹമ്മദിനെ കുറിച്ച് പറയണ്ടേ? സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ കൈക്കലാക്കിയ മുഹമ്മദിനെ കുറിച്ച് പറയണ്ടേ? അതുപോലെ തന്നെ തനിക്കെതിരെ വിമർശിച്ച, തന്നെ വിമർശിച്ച, കവിതയിലൂടെയും മറ്റും വിമർശിച്ച സ്ത്രീകളെ, അസ്മാബിൻ മാർവത്തിനെ പോലുള്ള സ്ത്രീകളെ, വളരെ ക്രൂരവും പൈശാചികവുമായ നിലയിൽ മുലയൂട്ടുന്ന സ്ത്രീയെ നമ്മൾ ഏറ്റവും ആദരവോടെയും ബഹുമാനത്തോടെയും കാണുമ്പോൾ, കൊട്ടേഷൻ സംഘത്തെ അയച്ച് ഒരു 2 കുട്ടികൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഒരു കുഞ്ഞ് മുല കുടിക്കുന്ന സമയത്ത് വാളുകുത്തി ഇറക്കിയ ആ സ്ത്രീയെ കൊല്ലാൻ പറഞ്ഞുവിട്ട മുഹമ്മദിനെ കുറിച്ച് പറയണ്ടേ? അങ്ങനെ എത്രയെത്ര കഥകളാണ്, എത്രയെത്ര സ്ത്രീകളെയാണ് അത്തരത്തിൽ വയോധികരായിട്ടുള്ള എത്രയെത്ര സ്ത്രീകളെ കൂട്ടക്കൊല ചെയ്തു. അപ്പൊ ഈ മുഹമ്മദിനെ കുറിച്ച് പറയണ്ടേ? മുഹമ്മദിനെ കുറിച്ച് ഞങ്ങൾ പറയും. മുഹമ്മദിനെ കുറിച്ച് പറയാനുള്ള വേദിയിൽ മുഹമ്മദിനെ കുറിച്ച് പറയും. ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് പറയാനുള്ള വേദിയിൽ ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് ഞങ്ങൾ പറയും. മണിപ്പൂരിനെ കുറിച്ച് പറയേണ്ട സ്ഥലത്ത് മണിപ്പൂരിനെ കുറിച്ച് പറയും. നിങ്ങൾക്ക് ക്രിസംഗികളുടെയും പെന്തോകളുടെയും സപ്പോർട്ട് വേണ്ടെന്ന് പറയും. നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടേ? അപ്പൊ നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് വേണോ? നിങ്ങൾക്ക് അപ്പൊ ISISന്റെ സപ്പോർട്ട് വേണോ എന്നാണോ പറയുന്നത്? അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കും എന്ന് പറയുന്നത് തനി വർഗീയതയല്ലേ? അതിന് എങ്ങനെ സപ്പോർട്ട് ഉണ്ടാകും? അത് ഞങ്ങൾ അതിനെയൊന്നും അനുകൂലിക്കുന്നില്ല. മനുഷ്യനെ പച്ചയ്ക്ക് അമ്പലനടയിൽ കെട്ടിത്തൂക്കും എന്ന് പറഞ്ഞതും യുവമോർച്ചക്കാരുടെ ശവം മോർച്ചറിയിൽ ഉണ്ടാകുന്ന PJ രാജൻ പറഞ്ഞതൊക്കെ ഒരുപോലെ തന്നെ ഞങ്ങൾ കാണുന്നേ.